അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലബനാൻ ഇന്ന് വാർത്തകളിൽ നിറയുകയാണ്. പലപ്പോഴും പലരും ഈ രാജ്യത്തെക്കുറിച്ച്, അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ചും ഇപ്പോഴായിരിക്കാം അറിയുന്നത്. 300,000 പേർക്കാണ് അവിടെ വീടും സ്വത്തും നഷ്ടപ്പെട്ടിരിക്കുന്നത്. സഹായത്തിനായി തുർക്കിയും ഖത്തറും പുറപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഇതിൽ കൂടുതൽ നമുക്ക് എന്തറിയാം ലബനാനിനെ കുറിച്ചും അവിടുത്തെ ഭീകരമായ അവസ്ഥകളെക്കുറിച്ചും? ഇസ്ലാം ലബനാനിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും അവസാന നാളുകളുടെ പ്രവചനങ്ങളുടെ പുലർച്ചകളെക്കുറിച്ചും അറിയാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ലബനാനിലെ സ്ഫോടനത്തിന് പിന്നിൽ പല കാരണങ്ങളും കോൺസ്പിറൻസി തിയറി പോലെ പറയപ്പെടുന്നുണ്ട്. അതൊക്കെ എന്തായാലും അവിടെ നിൽക്കട്ടെ. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് 900,000 ആളുകൾ പട്ടിണി മൂലം കഴിയുന്നവരാണ് ലബനാനിൽ. അതിൽ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന കാര്യം അതിൽ 500,000 ചെറിയ കുരുന്നുകൾ വരുന്നുണ്ട് എന്നതാണ്. പ്രധാനമായും 3 വിഭാഗക്കാരാണ് ലബനാനിൽ ഉള്ളത്. 1 ക്രിസ്ത്യൻസ്, 2 ഷിയ മുസ്ലിംസ്, 3 സുന്നി മുസ്ലിംസ്. അധികാരം ഈ 3 കൂട്ടർക്കുമായി വീതിച്ച് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഭരണകാര്യങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലബനാന്റെ ആഭ്യന്തര കാര്യങ്ങൾ വളരെ പരിതാപകരമാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു പറയുന്നുണ്ട്, അവസാന നാളോട് അടുക്കുമ്പോൾ ഷാം ഉപരോധിക്കപ്പെടുമെന്ന്. ഷാം എന്ന് അറബിയിൽ പറയുമ്പോൾ അതിൽ 4 രാജ്യങ്ങൾ പെട്ടു. 1 സിറിയ, 2 ഫലസ്തീൻ, 3 ജോർദാൻ, 4 ലബനാൻ. അതിൽ സിറിയയിൽ ഭാഗികമായി ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് നാം കാണുന്നതാണ്. ഇനി അവസാന നാളുകൾ അടുക്കുമ്പോൾ ലബനാനിലും ബാക്കിയുള്ള രാജ്യങ്ങളിലും ഉപരോധം ഏർപ്പെടുത്തും. അതിന്റെ സൂചനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാന നാള് അടുക്കുമ്പോൾ ലോകരാജ്യങ്ങൾ അവർക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും പുറം രാജ്യങ്ങളിൽ നിന്നും സാധനങ്ങൾ വരാതിരിക്കുകയും ചെയ്യുന്നു. അവരുടെ കറൻസികൾക്ക് മൂല്യം ഇല്ലാതാവുകയും ചെയ്യുന്നു. പുറത്തുനിന്നും ഒന്നും ലഭിക്കാത്തതിനാൽ പട്ടിണി മരണങ്ങൾ സംഭവിക്കും. ഇത് കേട്ട മുസ്ലിമീങ്ങൾ ജാബിർ തങ്ങളോട് ചോദിച്ചു, ജാബിർ തങ്ങളെ, ആരാണ് ഇതിന് പിറകിൽ? അദ്ദേഹം മറുപടി പറഞ്ഞു, റോമക്കാരാണ് ഇതിന് പിന്നിൽ, അഥവാ റൂമികൾ. ആരാണ് റൂമികൾ? അമേരിക്കക്കാർക്കും യൂറോപ്യന്മാർക്കും പറയുന്ന പേരാണ് റൂം എന്നത്, അല്ലെങ്കിൽ ബനുൽ അസ്ഫർ എന്ന്. മഞ്ഞയുടെ മക്കൾ എന്നാണ് ബനുൽ അസ്ഫർ എന്ന വാക്കിന്റെ അർത്ഥം. അതായത് മഞ്ഞ നിറമുള്ള വെളുത്ത നിറമുള്ള അമേരിക്കക്കാരും യൂറോപ്യക്കാരുമാണ് അവർ. 1000 വട്ടം നാം ഇരുന്ന് ആലോചിക്കണം. ജാബിർ തങ്ങൾ സ്വഹാബിയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതേ അദ്ദേഹം പറയൂ. ഇനി ഈ പറഞ്ഞതിൻ്റെ ഒക്കെ വസ്തുതകളെ നമുക്ക് പരിശോധിക്കാം. ഷാം ഉപരോധിക്കപ്പെടും. ഷാം എന്ന് പറയപ്പെടുന്നതിൽപ്പെട്ട സിറിയയിൽ കാലങ്ങളായി പല രീതിയിലുള്ള ഉപരോധങ്ങൾ നിലവിലുണ്ട്. ആരാണ് ഇതിന് പിന്നിൽ? അമേരിക്കയും റഷ്യയും തീവ്രവാദത്തിന്റെ പേരിൽ നടത്തുന്ന നരനായാട്ടിൽ സിറിയൻ ജനത കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് ലബനാനിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ലബനാനിൽ രാഷ്ട്രീയ അസ്ഥിരത തുടങ്ങിയിട്ട് കാലങ്ങളായി. 2005 പ്രധാനമന്ത്രിയായ റഫീഖ് ഹരീരിയുടെ വധത്തോടുകൂടി അതിന്റെ മൂർച്ച കൂടി വന്നിട്ടുണ്ട്. അമേരിക്കയ്ക്കും മറ്റു രാജ്യങ്ങൾക്കും ലബനാനിലേക്ക് പ്രവേശിക്കണം, ഇറാഖിലേക്കും സിറിയയിലുമൊക്കെ കടന്നു ചെന്നതുപോലെ. അതിനുള്ള കരുക്കൾ അമേരിക്ക നീക്കുന്നുണ്ട്. ഇപ്പോൾ നടന്ന സ്ഫോടനം ആക്രമണമാണെന്ന് ട്രംപ് വാദമുയർത്തി കഴിഞ്ഞിരിക്കുന്നു. അതൊരു തുടക്കം മാത്രമാണ്. തീവ്രവാദത്തിന്റെ പേരിൽ ലബനാനിലേക്ക് ഈ ക്രൂരന്മാർ കടന്നു ചെല്ലുന്ന കാലം വിദൂരമല്ല. ജാബിർ തങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ മറ്റൊരു അത്ഭുതം ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. അവസാന നാളിനോടടുത്ത് കറൻസികളുടെ മൂല്യം കുറയുമെന്ന് മുമ്പേ സൂചിപ്പിച്ചിരുന്നു. നമ്മൾ ലബനാനിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കൊണ്ട് അവിടുത്തെ ഇപ്പോഴത്തെ കറൻസിയുടെ മൂല്യം നമുക്കൊന്ന് നോക്കാം. ലബനാനിലെ കറൻസിയുടെ മൂല്യം 80%ത്തിലധികം കുറഞ്ഞിരിക്കുന്നു എന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഇത് എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ, അവിടുത്തെ 1500 ലബനീസ് പൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം $1 സമാനമാണ്. 1 കിലോ ഇറച്ചി വാങ്ങണമെങ്കിൽ ലബനാനിൽ ഉള്ളവർ ഏകദേശം $42 ചെലവാക്കണമെന്നാണ് പറയുന്നത്. ഏകദേശം 3000 ഇന്ത്യൻ രൂപ. എത്രത്തോളം കറൻസിയുടെ മൂല്യം ഇടിഞ്ഞിട്ടുണ്ട് എന്ന് നോക്കൂ. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇത്രയും രൂപ ചെലവഴിക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾ പട്ടിണിയിലാകുന്നു. ലബനാനിൽ ഇപ്പോഴും ബാർട്ടർ സമ്പ്രദായം ഉണ്ട് എന്നറിയുമ്പോഴാണ് ഈ ദാരിദ്ര്യത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാകുന്നത്. മാഷാ അല്ലാഹ്, എത്ര കൃത്യമാണ് പ്രവചനങ്ങൾ! ഓരോന്ന് അച്ചട്ടായി നടക്കുന്നു. അതെ, ലബനാന്റെ മണ്ണ് വലിയ ഒരു വിപത്തിനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. അവസാന നാളിന്റെ അടയാളങ്ങൾ ഇനിയും പുലരാനുണ്ട്. അള്ളാഹു നമ്മളെല്ലാവരെയും അവസാന നാളിന്റെ ഫിത്നയെ തൊട്ട് കാക്കുമാറാകട്ടെ. ഇറാഖിനെ കുറിച്ച് ഇതുപോലെ കൃത്യമായ പ്രവചനം നടന്നിട്ടുണ്ട്. കേൾക്കാൻ താല്പര്യമുള്ളവർ കമന്റ് ചെയ്യുക. ഇൻഷാ അള്ളാഹ് മറ്റൊരു വിഷയമായി പിന്നീട് വരാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.